ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കണ്ടെയ്ൻമെന്റ് സോണുകളുടെ പൂർണ്ണ ചുമതല ഇനി പോലീസിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിക്കുന്നതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ താമസിക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണാകും. പോസിറ്റീവായ ആളിന്റെ പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ കണ്ടെത്തിയാൽ അവിടം പ്രത്യേകം അടയാളപ്പെടുത്തും. ആ പ്രദേശം ഒരു കണ്ടെയ്ൻമെന്റ് മേഖലയാകും. വാർഡ് എന്നതിനു പകരം രോഗികളുള്ള പ്രദേശമായിരിക്കും. കൃത്യമായി മാപ്പ് തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കും. ഇത്തരം പ്രദേശങ്ങളിലേക്കും പുറത്തേക്കും പോകാൻ അനുവാദമുണ്ടാകില്ല. ഇവിടങ്ങളിൽ അത്യാവശ്യ സാധനങ്ങൾക്കുള്ള കടകൾ തുറന്നു പ്രവർത്തിക്കും. പോലീസ് വളണ്ടിയർമാർ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകും. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായാൽ മാത്രമേ കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാതാവുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്വാറന്റീൻ ലംഘനം പൂർണ്ണമായും ഒഴിവാക്കാൻ പോലീസ് കർശനമായി ഇടപെടും. പൊതുസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും സാമൂഹിക അകലം ഉറപ്പുവരുത്താൻ പോലീസ് നിരീക്ഷണം ഉണ്ടാകും. രോഗം സ്ഥിരീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ് കേരള സമാപിക്കുന്നു. നമസ്കാരം. Breaking news Kerala.